മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരായിരിക്കും. മൊബൈൽ ഡാറ്റ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് 1 GB ഡാറ്റയുടെ ഓഫർ ഉണ്ട്, 1.5 GB ഡാറ്റയുടെ ഓഫർ, അല്ലെങ്കിൽ 500 MB ഓഫർ, 2 GB ഓഫർ, അങ്ങനെ കുറേ ഓഫറുകൾ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഈ GB, എന്താണ് ഈ MB, ആ അങ്ങനെയുള്ള യൂണിറ്റുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്, അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, GBയും MBയും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ KBയുമായിട്ട് എന്താണ് വ്യത്യാസം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ലിറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം അങ്ങനത്തെ യൂണിറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലിറ്ററിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ മില്ലി ലിറ്ററിൽ ലിറ്റർ 1000 ml ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. ഇനി കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1000 g ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു യൂണിറ്റാണ് നമ്മൾ നെറ്റ്വർക്കിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റുകളാണ് നമ്മുടെ MB, മെഗാബൈറ്റ്, GB, ജിഗാബൈറ്റ്, അങ്ങനെയുള്ള യൂണിറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതെങ്ങനെയാണ് അത് യൂണിറ്റ് വരുന്നത്, ഏതാണ് മുകൾത്തട്ടിലുള്ളത്, അത് ഇത് നമ്മൾ ഗ്രാമും കിലോഗ്രാം പറയുന്നത് പോലെ ഏതാണ് മുകൾത്തട്ടിലുള്ളത്, ഏതാണ് താഴ്ച തട്ടിലുള്ളത്, അതൊക്കെ ഒന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ട് വരുന്നത് ബിറ്റ്സാണ്. ബിറ്റ്സ് എന്ന യൂണിറ്റാണ് ഇതിൻ്റെ ബേസിക്ക് വരുന്നത്. ബിറ്റ്സിൽ നിന്നും ബൈറ്റ്സ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, അങ്ങനെ എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യെറ്റാബൈറ്റ്, അങ്ങനെ എങ്ങനെയാണ് കയറി പോകുന്നത്. അപ്പോൾ ബിറ്റ്സാണ് ബേസിക്കായിട്ട് വരുന്നത്. അപ്പോൾ ബിറ്റ്സിൽ നിന്ന് നമ്മൾ ബൈറ്റ്സിലേക്ക് വരുമ്പോൾ 8 bits നമ്മൾ ഒരു ബൈറ്റായിട്ട് മാറുന്നത്. 8 bits ഒരു ബൈറ്റായിട്ട് മാറുന്നത്. പിന്നെ ഈ ബൈറ്റ് നമ്മൾ കിലോബൈറ്റായിട്ടാണ് മാറുന്നത്. 1024 bytes ഒരു കിലോബൈറ്റായിട്ട് മാറുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മെഗാബൈറ്റാണ്, അതായത് MB. 1024 kilobyte ആയിരിക്കും MB ആവുന്നത്. ഇനി ജിഗാബൈറ്റാണ് വരുന്നത്, GB. അത് 1024 MB ആയിരിക്കും ഒരു ജിഗാബൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ടെറാബൈറ്റ് ആണെങ്കിൽ 1024 GB ആയിരിക്കും ഒരു ടെറാബൈറ്റായിട്ട് വരുന്നത്. ഇനി പെറ്റാബൈറ്റ് ആണെങ്കിൽ 1024 TB ആയിരിക്കും ഒരു പെറ്റാബൈറ്റായിട്ട് വരുന്നത്. അങ്ങനെ അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് കയറി പോവാണ് ഇതിൻ്റെ ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോമൺലി കാണുന്ന 3 യൂണിറ്റുകളാണ് ഈ KB, MB, GB. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ വരുന്നത്, അതായത് മുകളിലായിട്ട് ഏറ്റവും ചെറിയ യൂണിറ്റായിട്ട് വരുന്നത് ഈ 3 എണ്ണത്തിൽ KB ആണ്. KB കഴിഞ്ഞാലാണ് MB വരുന്നത്, MB കഴിഞ്ഞാലാണ് GB വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ മുകളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡിൽ എത്ര KB ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല സ്പീഡുള്ള നെറ്റ് ആണെങ്കിൽ MB കാണിക്കുന്നത്. അപ്പോൾ KBയോ MBയോ അത് ആ 2 യൂണിറ്റിലെ നമുക്കിപ്പോൾ ഇവിടെയുള്ള സ്പീഡ് വെച്ചിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഒരിക്കലും GBയിൽ നമുക്ക് എന്തായാലും നമ്മുടെ സ്പീഡിൻ്റെ യൂണിറ്റ് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ GB എല്ലാം കാണുന്നത് റീചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയുടെ ബാലൻസ് നോട്ടിഫിക്കേഷൻ നമ്മുടെ മെസ്സേജ് ആയിട്ട് വരുന്ന സമയത്ത്. ഇപ്പോൾ 2 GB ഡാറ്റ ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് GB കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഓഫർ ചെയ്യുന്നത് 1 GB അല്ലെ 1.5 GB അല്ലെങ്കിൽ 2 GB അങ്ങനെ ആയിരിക്കും. ഈ 1.5 GB എന്ന് പറഞ്ഞാൽ 1 GB പിന്നെ 500 MB, അതായത് 3 500 MB കൂടിയതാണ് 1.5 GB, 1.5 GB എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമലി ഒരു യൂട്യൂബിൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ, നോർമൽ ഇതിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 700 MB ആ റേഞ്ചിലായിരിക്കും ഒരു മൂവിക്കുള്ള ലെങ്ത്ത് പോകുന്നത്. ഒരു 1 hour കാണണമെങ്കിൽ നിങ്ങൾ നോർമൽ റെസൊല്യൂഷനിലാണ് കാണുന്നതെങ്കിൽ. അപ്പോൾ അതുകൂടിയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ കുറേ അധികം റെസൊല്യൂഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും, നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ എന്താണോ കാണുന്നത് അത് അതേ രീതിയിൽ കാണും. ഇനിയിപ്പം നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ എത്ര ക്ലാരിറ്റിയിലാണ് യൂട്യൂബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡാറ്റ തീർന്ന, അപ്പോൾ മിക്ക ആൾക്കാരുടെയും ഡാറ്റ പെട്ടെന്ന് തീരുന്നത് ഈ യൂട്യൂബ് വീഡിയോ കാണുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ യൂട്യൂബിൽ മ്യൂസിക് കേട്ടാൽ മതിയോ, മ്യൂസിക്കിന് വേണ്ടിയായിരിക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഈ മ്യൂസിക്കിനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കില്ല, ആ വീഡിയോയും കൂടെ പ്ലേ ആവുന്നുണ്ട്. വീഡിയോ പ്ലേ ആവാതെ എന്തായാലും മ്യൂസിക് പ്ലേ ആവില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ നല്ലപോലെ ആ വീഡിയോ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഡാറ്റ അവിടെ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഏതാണോ ആ ക്വാളിറ്റിയിൽ മാത്രമേ ആ യൂട്യൂബ് പ്ലേ ചെയ്യാവൂ ആ സമയത്ത്. അപ്പോൾ ഓരോ ക്വാളിറ്റിക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റാണ് വരുന്നത്. ഇപ്പോൾ ഒരു 1 GB ഡാറ്റയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിന് ഡിഫറൻറ്റ് റെസൊല്യൂഷൻസ് ഉണ്ട്, പിക്സൽ റെസൊല്യൂഷൻസ് ഉണ്ട്, 144p, 240, അങ്ങനെ 360, 420, അങ്ങനെ കുറേ റെസൊല്യൂഷൻസ് ഉണ്ട്. മിനിമം 144 വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക്കാണ് യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ രീതിയിലായിരിക്കും ഇപ്പോൾ കാണുന്നുണ്ടാവും. മിക്ക ആളുകൾ ഫോണിൽ നോക്കിയാൽ ആ രീതിയിലായിരിക്കും. അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
അപ്പം നിങ്ങൾ മ്യൂസിക്കാണ് കേൾക്കുന്നത്, മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മിനിമം ലെവൽ ഏതാണോ ആ മിനിമം ലെവൽ റെസൊല്യൂഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ സെറ്റ് ചെയ്യാം. വീഡിയോ കാണുന്നത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ ഒരു 1 hour നേരത്തേക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടാലും ഏകദേശം 90 MB ഡാറ്റയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് പോകത്തുള്ളൂ. അതായത് 1 GB ഓഫറാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ 90 MB പോകും. 90 MB കഴിഞ്ഞാൽ 910 MB വീണ്ടും നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നത് 420p നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോഴേക്കും, ആ സോങ്ങിന് വേണ്ടി ആ പ്ലേ ചെയ്ത് കഴിയുമ്പോഴേക്കിന് നിങ്ങൾക്ക് ഏകദേശം 600 MB ആ ലെവലിൽ തീർന്നിട്ടുണ്ടാകും. പിന്നെ ബാലൻസ് ഒരു 400 MB ഒട്ടേ ഉണ്ടാവുള്ളൂ. ഒരു 1 GB ഓഫറാണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാം, യൂട്യൂബ് ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ട് ഏതൊക്കെ റെസൊല്യൂഷൻ, അതായത് കുറേ റെസൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഓരോ റെസൊല്യൂഷൻസിനും ഏതൊക്കെ രീതിയിലാണ് യൂട്യൂബ് ഡാറ്റ എടുക്കുന്നത്, യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഡാറ്റ തീരുന്നത് എന്നൊക്കെ നമുക്കൊരു ചാർട്ട് വെച്ചിട്ട് നോക്കാം. കൂടാതെ ഏത് രീതിയിലാണ് നമുക്കത് മാറ്റുന്നതെന്ന് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ റെസൊല്യൂഷൻസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് റെസൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ ചേഞ്ച് ചെയ്യാൻ നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നോർമലി ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച്. നമുക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ, നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല റെസൊല്യൂഷനിലായിരിക്കും, നല്ല ക്ലിയറിൽ കാണും. റേഞ്ച് വളരെ കുറയുന്ന സമയത്ത് ചിലപ്പോൾ ക്ലിയർ കുറഞ്ഞ് കാണുന്നത് കാണാൻ സാധിക്കും. ഈ ബഫറിങ് ഒഴിവാക്കാനായി ചിലപ്പോൾ യൂട്യൂബ് ക്ലിയർ കുറച്ച് കാണുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോയുടെ ഈ 3 dots ഉണ്ട്, വീഡിയോയുടെ മുകളിലായിട്ടുള്ള 3 dots, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി എന്ന് കാണാം. ഈ ക്വാളിറ്റിയിൽ നമ്മുടെ വീഡിയോസിന് ഈ മൊബൈലിൽ കാണിക്കുന്നത് 4 types ക്വാളിറ്റി കാണുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്തിട്ടുണ്ട്, 360p എന്നുള്ള റെസൊല്യൂഷനാണ് പിക്ക് ചെയ്തത്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 360p ആണ് യൂട്യൂബ് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മ്യൂസിക് ആണെങ്കിൽ എനിക്ക് സോങ് ആയിട്ടാണ് ഇത് കേൾക്കേണ്ടതെങ്കിൽ ഞാൻ വെറുതെ 360p ഇത് കേൾക്കേണ്ട കാര്യമില്ല. അപ്പം കൂടുതൽ ഡാറ്റ നഷ്ടമുണ്ട്, ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് നഷ്ടപ്പെടും, എൻ്റെ ഫോണിൽ നിന്ന് ഡാറ്റ നല്ലോണം പോകും. അപ്പം എനിക്ക് ഇത് 144p ആയിട്ട് കേട്ടാൽ മതിയാവും, അത്ര ക്ലിയർ മതിയാവും. എനിക്കൊരു മ്യൂസിക്കാണ് ഞാൻ കേൾക്കുന്നതെങ്കിൽ, യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ എനിക്ക് വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം 144p ഇട്ട് കേട്ട് കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് 360p ഒരു 4 times കുറവായിരിക്കും ഡാറ്റ യൂസേജ് ഉണ്ടാകുന്നത്. നമുക്ക് 144p ഇട്ട് ഒരു മണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പാട്ട് കേൾക്കുകയാണ് അല്ലെങ്കിൽ 144p വീഡിയോ കാണുന്നതെങ്കിൽ ഏകദേശം 90 MB ആ ലെവലിലാണ് നമുക്ക് ഡാറ്റ നഷ്ടപ്പെടുള്ളൂ. അതായത് 1 GB ഡാറ്റ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ 910 MB ഡാറ്റ വീണ്ടും ബാലൻസ് ഉണ്ടാവും, 90 MB നഷ്ടപ്പെടുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ 360p ആണ് ഡിഫോൾട്ടുള്ള 360p ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 300 മുതൽ 450 MB വരെ ഡാറ്റ നഷ്ടമാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു 550 MB ബാലൻസ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഇൻ്റർനെറ്റിൽ. അപ്പോൾ അത്രയും നമുക്ക് നഷ്ടമുണ്ടാവും. നമുക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് ക്വാളിറ്റിയാണോ കാണാൻ സൂട്ടായിട്ട് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 360p വീഡിയോസിന് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം ഓരോന്നും. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഏത് റെസൊല്യൂഷനാണോ വേണ്ടത് ആ റെസൊല്യൂഷൻ കിട്ടാം. ഇപ്പോൾ 144p ഇപ്പം നിങ്ങൾ കാണുന്നത്. 144p ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടാവും, അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. നമുക്ക് മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടി മാത്രം 144p ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റെസൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് 240p മാറ്റി കൊടുക്കാം. ഇപ്പോൾ 240p ഞാൻ മാറ്റി കൊടുത്തു. 240p മാറ്റിയിട്ട് വലിയ തിരക്കേടൊന്നുമില്ല, 240p കാണാനൊക്കെ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ HD എന്നല്ല, HD എന്ന് പറഞ്ഞാൽ 1080p റെസൊല്യൂഷനാണ്, അത് 1080p റെസൊല്യൂഷനുള്ളതാണ് HD എന്ന് പറഞ്ഞത്. ഇപ്പോൾ 240p കണ്ടാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒരു മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ 250 MB വരെ പോകത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. പക്ഷേ ഇതേ സമയത്ത് ഞാൻ ഇതിൽ എൻ്റെ വീഡിയോസ് മാക്സിമം കാണിക്കുന്നത് 480p ആണ്. ഈ 480p ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഡാറ്റ നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു 450-500 MB മുതൽ 650 MB വരെ ഡാറ്റ ഒരു മണിക്കൂറിനൊക്കെ എനിക്ക് ഇത് പ്ലേ ചെയ്യാൻ വേണം. അതായത് നിങ്ങൾ ആലോചിക്കണം, 144p ഉള്ള റെസൊല്യൂഷനിൽ വീഡിയോ കാണുകയാണെങ്കിൽ 90 MB മതി. പക്ഷേ ഇതേ സെയിം വീഡിയോ തന്നെ ഞാൻ 480p കാണുന്നതെങ്കിൽ, 480p കാണുന്നതെങ്കിൽ എനിക്ക് ഡാറ്റ ഏകദേശം 660 MB വരെ വേണം. എത്ര ഇരട്ടിയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോൾ അത്രയും ടൈംസ് ഇരട്ടി ഡാറ്റ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസൊല്യൂഷനിൽ മാത്രം സെറ്റ് ചെയ്ത് കാണാം, ഓട്ടോമാറ്റിക് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഡാറ്റയിൽ നല്ലൊരു ലാഭം ഉണ്ടാവും, പെട്ടെന്ന് തീർന്നു പോകത്തില്ല. ഞാനിതിൻ്റെ ഒരു ചാർട്ടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ, ഓരോ റെസൊല്യൂഷനിലും എത്രത്തോളമാണ് ഇതിൻ്റെ ഡാറ്റ യൂസേജ് ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർട്ടാണിത്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് റെസൊല്യൂഷൻസ് ആണ്, നമ്മുടെ വീഡിയോ കാണുമ്പം അതിൽ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണില്ലല്ലോ റെസൊല്യൂഷൻ. എൻ്റെ ഫോണിൽ 480p വരെ ഉണ്ടായിരുന്നു, പക്ഷേ 4K അപ് ടു 4K ആൻഡ് 8K റെസൊല്യൂഷൻ. 4K റെസൊല്യൂഷനാണ് നോർമലി ഇപ്പോൾ വീഡിയോസ് ഉള്ളത്. 8K റെസൊല്യൂഷൻ വരെ നമ്മൾ കാണുകയാണെങ്കിൽ എത്രത്തോളം നമ്മുടെ ഡാറ്റ നഷ്ടമാകുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ 144p ആണെങ്കിൽ നമുക്ക് 30-90 MB വരെ ഡാറ്റൻ്റെ ലോസ് ഉണ്ടാവും. അത് അത്രയും ഡാറ്റ യൂസേജ് ഉണ്ടാവും യൂട്യൂബിൽ. അപ്പോൾ ഇത് വേരിയബിളാണ്, അത് 30-90 MB, ഇൻ ബിറ്റ്വീൻ 30-90 MB വരെ നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ 4K ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ഒരു മണിക്കൂറോ വീഡിയോ കാണുന്നതിന് 5.5 GB മുതൽ 23 GB വരെ ഉള്ള ലോസ് നമ്മളെ ഡാറ്റയിൽ ഉണ്ടാവും. അപ്പോൾ അതായത് ഒരു മൂവി, ഒരു മണിക്കൂറുള്ള മൂവി കാണാൻ, ഒരു മണിക്കൂറുള്ള മൂവി കാണാൻ നമ്മൾ ചെയ്ത റീചാർജൊന്നും മതിയാവില്ല, അത്രയൊന്നും മതിയാവില്ല. നമുക്ക് അതിൻ്റെ എത്ര ഇരട്ടി വേണ്ടി വരും. അപ്പോൾ എപ്പോഴും റെസൊല്യൂഷന് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക് അല്ലാതെ സെറ്റ് ചെയ്യുക, സോറി, ഓട്ടോമാറ്റിക് ഉള്ളത് ഒഴിവാക്കി കൊടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ 360p മതിയാവും. ആ റെസൊല്യൂഷനിൽ തന്നെ വീഡിയോ കാണാം. കൂടുതൽ ഡാറ്റ ഉള്ളവരാണെങ്കിൽ കൂടുതൽ വലിയ റെസൊല്യൂഷനിൽ കാണുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഡാറ്റ യൂസേജ് ലാഭിക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കാണുന്ന ഈ കോളം നോക്കുക, അത് ലാസ്റ്റ് ഉള്ള കോളം നോക്കുക. ഈ രണ്ട് കോളം തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാച്ച് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുക എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്.